ഇത് നമ്മളുടെ ചാനലിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടിരുന്ന വീഡിയോ ആണ്. മുദ്ര ലോൺ ആർക്കൊക്കെ ലഭിക്കും? ഇതിന് നല്ല വ്യൂ ഉണ്ട്. 24,000 സംതിങ് പേര് ഓൾറെഡി കണ്ടു കഴിഞ്ഞു. 22 മിനിറ്റ് സംതിങ് ഉള്ള ഒരു വീഡിയോ ആണ്. ഇവിടെ ധാരാളം കമന്റുകൾ വന്നിരിക്കുന്നത് നെഗറ്റീവാണ്. കാരണം ആർക്കും കിട്ടിയില്ല, കിട്ടുന്നില്ല, എങ്ങനെ കിട്ടും എന്നൊക്കെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അവർക്കുള്ള ഒരു മറുപടി തന്നെയാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് ആണ് ലഭിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള വീഡിയോകൾ ഇവിടെ ഉണ്ട്. ഏകദേശം 650 വീഡിയോകളുണ്ട്. പലതരത്തിലുള്ള ബിസിനസ് ഐഡിയകളാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ തരാനുള്ള സൗകര്യമുണ്ട്. ഒന്ന് വീഡിയോ എടുക്കുക, അതിൽ കൂടെ താഴോട്ട് പോയിട്ട് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്ന് നോക്കുക. എത്ര വീഡിയോകൾ ഇങ്ങനെ കിടപ്പുണ്ട്, എല്ലാ വീഡിയോകളും കാണിക്കും. നിങ്ങൾക്ക് സമയം ഉണ്ടായാൽ മാത്രം മതി. ഓക്കെ, ഇനി അതല്ലെങ്കിൽ വളരെ എളുപ്പമായിട്ടുള്ള മാർഗം പറയാം. ഫയൽ ലിസ്റ്റ് എടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഇന്റർഫേസ് തുറന്നു വരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ജി എസ് ടി കുറിച്ചുള്ള വീഡിയോകൾ ഇവിടെയുണ്ട്. ട്രേഡ് മാർക്ക്, പേറ്റന്റ്, പാക്ക് ലൈസൻസ് കുറിച്ചുള്ള വീഡിയോ ഇവിടെയുണ്ട്. ഉദ്യം രജിസ്ട്രേഷൻ ആണെങ്കിൽ ഇവിടെയുണ്ട്. എഫ് എസ് എസ് ഐ ഫുഡ് ലൈസൻസ് ഫോഴ്സ് കോഴ്സ് ഇവിടെ വീഡിയോകൾ ഉണ്ട്. നിങ്ങൾക്ക് ബിസിനസ് ലോണുകളെ കുറിച്ചാണ് അറിയണമെങ്കിൽ ഇവിടെ വീഡിയോ ഉണ്ട്. ഓക്കെ, പിന്നെ റീസെന്റ് അപ്ലോഡ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നതായത് ഇപ്പോൾ കറന്റ്ലി ഇട്ട വീഡിയോകൾ, ബിസിനസ് ഐഡിയാസ്, മുദ്ര ലോണിനെ കുറിച്ചാണെങ്കിൽ ഇവിടെ വീഡിയോ ഉണ്ട്. നേരത്തെ ചെയ്ത ലൈവ് സ്ട്രീം ഇവിടെയുണ്ട്. മോട്ടിവേഷണൽ വീഡിയോ ആണെങ്കിൽ ഇവിടെ ഉണ്ട്. സ്മോൾ ബിസിനസ് ഐഡിയാസ് ഇവിടെ ഉണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ടിനെ കുറിച്ചാണെങ്കിൽ ഇവിടെ വീഡിയോ ഉണ്ട്. ഇതാണ് ഏറ്റവും നല്ല പ്രാക്ടീസ്. ഇനി അതുമല്ലെങ്കിൽ ഒരു പ്രത്യേക ഐറ്റം ആണ് നിങ്ങൾക്ക് തിരയേണ്ടതെങ്കിൽ അത് പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ഈ എബൌട്ടിന് ശേഷം ഒരു സെർച്ചിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് അതിൽ ക്ലിക്ക് ചെയ്താൽ സെർച്ച് വരും. നമ്മൾ ഇവിടെ തിരയേണ്ടത് മുദ്ര ലോൺ എന്ന് അടിച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്റർ പ്രസ് ചെയ്യും. മൊബൈലാണെങ്കിൽ അത് തന്നെ മുദ്ര ലോണുകളെ കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന 1, 2, 3, 4. അതുകൂടാതെ നിങ്ങൾക്ക് എന്താണെങ്കിലും ഇവിടെ അതേ രീതിയിൽ തിരയാവുന്നതാണ്. നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഈ മുദ്ര ലോൺ ലഭിക്കാത്ത ആളുകൾ മാത്രം കാണുക, തീർച്ചയായിട്ടും 90% ആളുകൾക്കും അല്പം കഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലഭിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. താഴെ നമുക്ക് കമന്റ് സെക്ഷനിലോട്ട് ഒന്ന് പോകാം. 290 കമന്റ് വന്നിട്ടുണ്ട്. ഏതാണ്ടൊക്കെ എല്ലാ കമന്റുകളും നെഗറ്റീവാണ്, അവർക്ക് കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ഒരു ലോണും കൊടുക്കാത്ത ബാങ്കാണ് SBI, അങ്ങനെ കുറേ ഉണ്ട്. ഒത്തിരി ആൾക്കാർ പലതും പറഞ്ഞിട്ടുണ്ട് എന്നോട്. സിബിൽ സ്കോർ ചോദിച്ചു, സിബിൽ സ്കോർ ഇല്ലെങ്കിൽ തരത്തില്ല, നിങ്ങൾ വായിട്ടലച്ച് എന്ത് പറഞ്ഞാലും കേരളത്തിലെ ബാങ്ക് മുദ്ര ലോൺ കൊടുക്കില്ല, അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അത് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല, അവരുടെ അനുഭവമാണ്, അവരുടെ ചെരുപ്പ് തേഞ്ഞതാണ്. അവർ പറയും, പറഞ്ഞ് പറ്റും, അങ്ങനെയാണ്. കാരണം നമ്മൾ അനുഭവിക്കുമ്പോഴേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ എന്റെ മുന്നിൽ കുറെ അധികം ആളുകൾക്ക് ഈ ലോൺ കിട്ടിയത് എനിക്ക് തന്നെ പേഴ്സണലായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയല്ല, അല്ലാതെ തന്നെ റെക്കോർഡിക്കലായിട്ട് നല്ല രീതിയിൽ കേരളത്തിൽ വളരെയധികം കോടി രൂപകൾ ആളുകൾ മുദ്ര ലോണിലൂടെ ലോൺ എടുത്തിട്ടുണ്ട്. അതിന്റെ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഈ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് മുദ്ര ലോൺ ലഭിക്കുന്നില്ല എന്ന കാര്യത്തിലേക്കാണ് ഇനി നമ്മൾ വരുന്നത്. ഈ മുദ്ര ലോൺ എന്ന് പറയുന്ന ഒരു സാധനം ഒരു ബാങ്കുകാരുടെയും സ്വകാര്യ സ്വത്തല്ല. ഇത് സെൻട്രൽ ഗവൺമെന്റ് സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് അനുവദിച്ചു നൽകിയിരിക്കുന്ന ഒരു പരിപാടിയാണ് മുദ്ര ലോൺ. അതിനുവേണ്ടി ഒരു വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിലും അവര് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ബാങ്കിനും അത് നിരസിക്കാൻ കഴിയുകയില്ല. അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഓർഡറാണ്. എങ്കിൽ പോലും നിങ്ങളോട് ഞാൻ എടുത്തു പറയുകയാണ്, നിങ്ങൾ പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ പോകുകയായിരിക്കും ഏറ്റവും നല്ലത്. പ്രൈവറ്റ് ബാങ്കുകൾക്ക് അവരുടേതായിട്ടുള്ള ന്യായങ്ങളും അവരുടേതായിട്ടുള്ള റെഗുലേഷൻസും ഉണ്ടാക്കി വേവ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. കാരണം ഇത് നമ്മളുടെ ഇന്ത്യയാണ്. അഴിമതി കഴിഞ്ഞിട്ടേ കാര്യങ്ങളുള്ളൂ. ഫസ്റ്റ് നമ്പർ, ഫസ്റ്റ് പ്രയോറിറ്റി അഴിമതി തന്നെയാണ്. ഇനി സെക്കൻഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിബിൽ സ്കോർ. സിബിൽ സ്കോറ് ഈ മുദ്ര ലോണിന് ആവശ്യമില്ല എന്ന് കൃത്യമായിട്ട് അവരുടെ സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബാങ്കുകൾ നമ്മളുടെ സിബിൽ സ്കോർ പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമ്മളോട് ഇടപെടുക പോലും ഉള്ളൂ. അത് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ സിബിൽ സ്കോർ 750 മുകളിൽ ഉണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, പിന്നെ ഒന്നും നമ്മളെ അവർക്ക് ചെയ്യാൻ കഴിയില്ല. ഇനി താഴെയാണെങ്കിൽ പോലും അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ ബേസിൽ തരാതിരിക്കാൻ പറ്റുകയില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന ലോണുകൾ, ഓൾറെഡി നമ്മൾ എടുത്തിരിക്കുന്ന ലോണുകളുടെ തിരിച്ചടവ് കൃത്യമാണെങ്കിൽ മാത്രമേ നമുക്ക് ലോൺ ലഭിക്കുകയുള്ളൂ. ഇനി എത്ര കരഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ നേരത്തെ ലോൺ എടുത്തിട്ടുണ്ട്, അതിന്റെ തിരിച്ചടവ് നമുക്ക് തോന്നുമ്പോഴാണ് അടയ്ക്കുന്നത്, അടിയാണ്, വഴക്കാണ്, കൊടുക്കുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ ലോൺ ലഭിക്കുകയില്ല. ഇനി മുദ്ര ഫ്രീ ആയിട്ട് ആരും തരുന്ന ഒരു സാധനമല്ല. ഇതെല്ലാം കണക്കും കാര്യങ്ങളും ഉള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ ഇതിനു വേണ്ടി ശ്രമിക്കാതിരിക്കുക, നടക്കാത്ത കാര്യമാണ്. പിന്നെ അതിനുവേണ്ടി കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഓൾറെഡി എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഒന്ന് എടുത്തു പറയുകയാണ്, നല്ല ഒരു പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കുന്ന ആളുകളെ കാണുക, ഇല്ലെങ്കിൽ ഒരു നല്ല CA കാണുക. അവരോട് കാര്യം പറയുക, ഇതാണ് എൻ്റെ പ്രോജക്റ്റ് എന്ന് പറയുക. അപ്പോൾ അവർ എത്ര ബജറ്റാണ്, എനിക്ക് എത്ര രൂപയാണ് ലോൺ വേണ്ടത് എന്നും പറയുക. അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്രൊഫോർമയുണ്ട്. ആ പ്രൊഫോർമ വെച്ച് അവർ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി തരും. അതിനകത്ത് നഷ്ടം, ലാഭം, വരവ്, ചെലവ്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കും. തിരിച്ചടവ്
വരെ കാണിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു പ്രോജക്ട് റിപ്പോർട്ട് ഇല്ലാതെ നിങ്ങൾ മുദ്രാ ലോണിന് വേണ്ടി പോകരുത്. പ്രത്യേകം പറയുകയാണ്, ഇത് ഈ സി എയുടെ സർവീസ് അല്ലെങ്കിൽ പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കുന്ന ആളുകളുടെ സർവീസ് ഒരു പെയ്ഡ് സർവീസാണ്. അതിന് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ചാർജ് ചെയ്യുന്നത്. അത് എത്ര രൂപയാണെന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയുകയില്ല. പിന്നെ മുദ്രാ ലോൺ ലഭിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത്ര പെർസെന്റേജ് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് നമ്മളുടെ സിബിൽ സ്കോർ അനുസരിച്ചാണ് അവർ 75 മുതൽ 85% വരെ ഒക്കെ നമുക്ക് ലോൺ എമൗണ്ട് തരാറുണ്ട്. ഇനി ആണ് നമ്മളുടെ മെയിൻ കണ്ടന്റിലേക്ക് വരുന്നത്. നമ്മളുടെ പ്രോജക്ട് റിപ്പോർട്ട് വയബിൾ ആണ്, നമ്മളുടെ പ്രോജക്ട് റിപ്പോർട്ടിന് യാതൊരു കുഴപ്പമില്ല, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല, എന്നിട്ടും ബാങ്ക് മാനേജർമാർ നിങ്ങൾക്ക് മുദ്രാ ലോൺ തരില്ല എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് ഇന്നത്തെ കണ്ടന്റ്. കാരണം ഇതൊക്കെ കറക്റ്റ് ആണെങ്കിൽ, ഡോക്യുമെന്റേഷൻ കറക്റ്റ് ആണെങ്കിൽ അവർ തന്നേ പറ്റൂ. സെൻട്രൽ ഗവൺമെന്റിന്റെ റൂളാണ്, ബാങ്ക് മാനേജറുടെ പണി പോകുന്ന പരിപാടിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്കോ ഞങ്ങൾക്കോ ഇല്ലെങ്കിൽ എനിക്കോ അറിയാൻ പാടില്ല. അജ്ഞരാണ് എന്നുള്ളതാണ് അവരുടെ ബെനിഫിറ്റ്. അതുകൊണ്ട് അവർ നമ്മളെ പേടിപ്പിച്ചു വിടും. ഇവിടെ ലോണൊന്നും ഇല്ല, സ്ഥലം കൊള്ളാൻ പറയും, അപ്പോൾ നമ്മൾ പാവം നമ്മൾ തിരിച്ചിങ്ങി പോരും. അതല്ല, ഇത് നമ്മളുടെ അവകാശമാണ് എന്ന് കണ്ടറിഞ്ഞ് തർക്കിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് മേടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇതിനു വേണ്ടി ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. സ്കിപ്പ് ചെയ്തിട്ട് വന്ന് ചോദ്യം ചോദിക്കാതിരിക്കുക പ്ലീസ്. കഴിഞ്ഞ വീഡിയോയിൽ ഒന്നോ രണ്ടോ മിനിറ്റ് കണ്ടിട്ട് ചേട്ടാ അതിന് കിട്ടുമോ, ചേട്ടാ ഇതിന് കിട്ടുമോ എന്ന് ചോദിക്കരുത്. എല്ലാം കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി മാനേജർ പറയുകയാണ്, നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ, ഏത് ബാങ്കാണെങ്കിലും നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ മാനേജർ പറയുകയാണ് ഞങ്ങൾക്ക് മുദ്രാ ലോൺ തരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് പറയുക, താങ്കൾ ഒരു വെള്ള പേപ്പറിൽ ഒരു വൈറ്റ് ഷീറ്റിൽ ഇതെനിക്ക് എഴുതി തരിക, താങ്കളുടെ ബാങ്കിൽ നിന്ന് മുദ്രാ ലോൺ കൊടുക്കാൻ കഴിയില്ല എന്ന് എഴുതി തരിക എന്ന് പറയുക. അവര് 100% തരത്തില്ല, കാരണം അവർക്കറിയാം അത് പണിയാകുമെന്ന്. അപ്പോൾ ചെയ്യേണ്ട പരിപാടി, നമ്മളെ ഒരു വിധത്തിൽ വേണമെങ്കിൽ പരിഹസിച്ച് തന്നെ അവിടുന്ന് പറഞ്ഞോളൂ. അപ്പോൾ ചെയ്യേണ്ട പരിപാടിയാണ് ഈ ആപ്ലിക്കേഷൻ മൊത്തമായിട്ട് നല്ലൊരു കവർ വാങ്ങിച്ച് അതിനകത്തിട്ട് ഒട്ടിച്ചതിന് ശേഷം നേരെ പോസ്റ്റ് ഓഫീസിലേക്ക് പോകുക. പോസ്റ്റ് ഓഫീസിൽ ചെന്നതിന് ശേഷം നമ്മളുടെ ഫ്രം അഡ്രസ് വെക്കുക, ടു അഡ്രസ്, ഏത് ബാങ്കിലാണോ നമ്മൾ സംസാരിച്ച് എവിടെയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ അഡ്രസ്സ് ബാങ്ക് മാനേജർക്ക് അഡ്രസ്സ് ചെയ്തിട്ട് അത് രജിസ്റ്റേർഡ് AD ആയിട്ട് അയക്കുക. അവർക്കത് സ്വീകരിച്ചേ മതിയാവൂ. സ്വീകരിച്ചാൽ അതിനൊരു ഉത്തരം തന്നേ മതിയാവൂ. ഇനിയും അതിനുശേഷവും അത് അവർ അവഗണിക്കുകയാണെങ്കിൽ അടുത്ത പണിയുണ്ട്. നമുക്ക് വിവരാവകാശ നിയമം അനുസരിച്ച് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഒരു വെള്ള പേപ്പർ എടുക്കുക, അതിൽ നിങ്ങളുടെ ഫ്രം അഡ്രസ് വെക്കുക, ടു ദ പബ്ലിക് റിലേഷൻ ഓഫീസർ, ഏത് ബാങ്കാണോ ബാങ്കിന്റെ പേര്, ഏത് ബ്രാഞ്ചാണോ ആ ബ്രാഞ്ചിന്റെ പേര് വെക്കുക. അതിനുശേഷം വിവരാവകാശ പ്രകാരമുള്ള അപേക്ഷ എന്ന് പറഞ്ഞിട്ട് ഇന്നയാൾക്ക് വേണ്ടി ഒരു മുദ്രാ ലോണിന് അപ്ലൈ ചെയ്തിരുന്നു, ആ മുദ്രാ ലോണിന്റെ സ്ഥിതി എന്താണ്, അത് ഇൻ കേസ് കിട്ടത്തില്ലെങ്കിൽ എന്താണ് കാരണം എന്ന് അറിയണം എന്ന് പറഞ്ഞ് അതിന്റെ മുകളിൽ, അതായത് ആ വെള്ളഷീറ്റിന്റെ മുകളിൽ 10 രൂപയുടെ കോർട്ട് ഫീ സ്റ്റാമ്പ്, ശ്രദ്ധിക്കുക കോർട്ട് ഫീ സ്റ്റാമ്പാണ്, സാധാരണ പോസ്റ്റൽ സ്റ്റാമ്പ് അല്ല, കോർട്ട് ഫീ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് അതും രജിസ്റ്റേർഡ് ചെയ്യുക. പോസ്റ്റ് ഓഫീസ് ചെയ്യുക, രജിസ്റ്റർ ആയിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക, അവർക്ക് മറുപടി തന്നേ മതിയാകും. അവരുടെ കഴിവിനനുസരിച്ചുള്ള നൂലാമാലകൾ ഉണ്ടാക്കി നമ്മളെ തുരത്താൻ അവർ നോക്കും. പക്ഷെ നമ്മൾ പോകരുത്, നമുക്ക് വേണം, നമ്മൾ അതിന്റെ പുറകെ നടക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇതിനകത്ത് കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ട് ബാങ്കുകൾക്ക് അവർക്കൊരു ഭീഷണിയാണ് സത്യം പറഞ്ഞാൽ ഈ മുദ്രാ ലോണ്. കാരണം പിരിച്ചെടുക്കൽ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് അവർക്കറിയാം. ഈ വാങ്ങിക്കുന്ന അണ്ണന്മാരും ഇത് തിരിച്ചടയ്ക്കാൻ വലിയ താല്പര്യമൊന്നും കാണിക്കാറില്ല, അതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. ഈ കൊടുത്ത വിവരാവകാശ നോട്ടീസിന് 1 മാസത്തിനുള്ളിൽ അവർ മറുപടി തന്നിരിക്കണം. അതായത് ആപ്ലിക്കേഷന്റെ മേലിൽ എന്ത് നടപടിയാണ് എടുത്തത് എന്ന് മാത്രം നമുക്കറിഞ്ഞാൽ മതി, അതാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഇനി അതിലും അവർ വീണില്ല, അവർ തരുന്നില്ല എങ്കിൽ ഏറ്റവും ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്, അതായത് പ്രൈം മിനിസ്റ്ററുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് ഞാൻ കാണിക്കാൻ നിങ്ങളെ ആദ്യം. ഇതാണ് ആ വെബ്സൈറ്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസസ്, ഇതാണ് ആ വെബ്സൈറ്റ്. ഇവിടെ നമുക്ക് കംപ്ലൈന്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇവിടെ നമുക്ക് രജിസ്റ്റർ അല്ലെങ്കിൽ ലോഗിൻ, ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ ലോഗിൻ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കംപ്ലൈന്റ് ചെയ്യാനുള്ള അവസരം ഉണ്ട്. ഇവിടെ കണ്ടോ 01 കംപ്ലൈന്റ് ലോഡ്ജ്, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലൈന്റ് സെക്ഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളെ മുദ്രാ ലോണിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് നമുക്ക് ഇവിടെ കംപ്ലൈന്റ് ചെയ്യാവുന്നതാണ്. ഇതിന് 100% മറുപടി ലഭിച്ചിരിക്കും. മറുപടി നമ്മൾക്ക് വരുന്നതിന് മുമ്പ്
മുമ്പ് ബാങ്കിനായിരിക്കും അതിന്റെ മറുപടി പോകുന്നത്. ബാങ്കിനോട് കാരണം കാണിക്കൽ നോട്ടീസാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാങ്കിന് ഒരു കാരണം കാണിച്ച് പറഞ്ഞേ മതിയാകൂ, ഇങ്ങനെ പോയാൽ 100% നിങ്ങൾക്ക് മുദ്രാ ലോൺ ലഭിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, തിരിച്ചടവ്, തിരിച്ചടവ് കൃത്യമായിട്ട് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ മാത്രം. നേരത്തെ എടുത്ത ലോണുകൾക്ക് നിങ്ങൾ ഉഴപ്പി തിരിച്ചടവൊന്നും കൃത്യമല്ലെങ്കിൽ ഇത് പ്രതീക്ഷിക്കുകയേ വേണ്ട. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നമ്മളുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.